ബിജെപിക്കകത്ത സ്മൃതി ഇറാനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു പിന്തുണയില്ല എന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി. പാർലമെന്റിൽ സ്മൃതി ഇറാനി അലറി വിളിക്കുമ്പോൾ സ്വന്തം നേതാക്കൾ പോലും പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പോലും സ്മൃതി ഇറാനിയെ തിരിഞ്ഞു നോക്കി പുച്ഛിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ ഒറ്റയ്ക്കലറി വിളിക്കുന്ന സ്മൃതി ഇറാനിയുടെ ഈ വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റിസൺസ് അടക്കം സ്മൃതി ഇറാനിയെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ബി ജെ പിക്കുള്ളിലെ ആഭ്യന്തര കലഹം തന്നെ വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കവേ പ്രതിപക്ഷം രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാൻ ധൈര്യം കാട്ടുന്നില്ല എന്നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു വെച്ചത്. ഈ പ്രസംഗത്തെ ട്രോളി കൊണ്ടാണ് നെറ്റിസൺസ് അടക്കം ഇപ്പോൾ രംഗത്തെത്തുന്നത്. ബഹളമയമായ പ്രസംഗം ട്വിറ്ററിൽ ഉൾപ്പെടെ ട്രോളന്മാരുടെ കടന്നാക്രമണത്തിന് ഇരയായിട്ടുണ്ട്. മണിപ്പൂരിലെ അക്രമ സംഭവങ്ങൾ പരാമർശിക്കാതിരുന്ന സ്മൃതി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ പ്രസംഗിച്ചതിന് ഭരണകക്ഷി അംഗങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല. മന്ത്രിയുടെ തൊട്ടുമുന്നിലെ സീറ്റിലിരുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർവികാരതയോടെ പ്രസംഗം കേട്ടിരിക്കുന്നതിന്റെ ദൃശ്യവും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഇടയ്ക്ക് അവജ്ഞ കലർന്ന അതിശയത്തോടുകൂടി ഇവർ സ്മൃതിയെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വേദിയായിരിക്കുന്നത്. നിരവധി പേരാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബി ജെ പിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ സ്വന്തം പാർട്ടി തുടരുന്ന സമീപനത്തോട് മൗനം പുലർത്തുമ്പോഴാണ് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ച് സ്മൃതി ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇത് ബി ജെ പി നേതാക്കൾക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി ും ഇതോടെ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്മൃതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു നേതാവും പാർലമെന്റിൽ ശബ്ദമുയർത്താതിരുന്നത്. സ്മൃതിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ബി ജെ പി തങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു. ഒരു ദിവസം പിന്നിട്ടിട്ടും പോസ്റ്റിന് ലഭിച്ചത് 10,000-ൽ താഴെ ലൈക്ക് മാത്രമാണ്. പ്രസംഗത്തിൽ മണിപ്പൂരിലെ മൊത്തം പ്രശ്നങ്ങളുടെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് എന്ന സ്മൃതിയുടെ ആരോപണവും ട്രോളുകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. 78 ദിവസമായി ഒരക്ഷരം മിണ്ടാതിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് രാഹുലിനെ വിമർശിക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. നിങ്ങളുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് എന്ന പ്രതികരണങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട്. ഇറാനിയുടെ നിരാശയിൽ നിന്നുയരുന്ന ഈ അലർച്ചകൾ നിങ്ങളുടെ പാപത്തെ സാധൂകരിക്കില്ല എന്ന കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വടികൊടുത്ത് അടി വാങ്ങി എന്നത് തന്നെയാണ് സ്മൃതി ഇറാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. തന്നെ ന്യായീകരിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കളോ എംപിമാരോ പ്രമുഖരോ എത്തുന്നില്ല എന്നതും സ്മൃതി ഇറാനിയെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഏതായാലും സോഷ്യൽ ലോകത്ത് സ്മൃതി ഇറാനി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്.